ശമശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ദൈവവചന ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കുക. വഴികാട്ടിയായി നടക്കേണ്ടവൻ വഴിയാണെന്ന് ധരിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. വഴികാട്ടികൾ വഴിയല്ല, മറിച്ച് മറ്റൊന്നിലേക്ക് നയിക്കുന്ന വ്യക്തികളാണ്. ശ്രാവയോഹന്റെ ആ അത്തരത്തിൽ ജീവിച്ച വ്യക്തിയാണ്, ക്രിസ്തുവിനെ വഴികാട്ടിക്കൊടുത്ത വ്യക്തിയാണ്. അവന്റെ ചെരുപ്പിന്റെ വാറുപോലും വഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നേറ്റു പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ മാറ്റിവെച്ച് തന്റെ പിന്നാലെ വരുന്നവനെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ച ഒരു മഹാനായ പ്രവാചകനായിട്ട് ശ്രാവയോഹന്നാൻ നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നു. താൻ ക്രിസ്തുവിനെ കൊണ്ടുവരുന്നവനാണ് എന്ന് പറഞ്ഞ ശ്രാവകൻ അഹങ്കരിച്ചിട്ടില്ല. ക്രിസ്തു തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെയാണ് ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ക്രിസ്തുവിനെ കൊടുക്കുന്ന വ്യക്തികൾ ഒരിക്കലും അഹങ്കരിക്കരുത്. കാരണം കൊടുക്കുന്നവന്റെ മഹാത്മ്യമല്ല, സ്വീകരിക്കുന്നവന്റെ യോഗ്യതയാണ് ക്രിസ്തു ഒരുവനിലേക്ക്, ഒരു സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിന്റെ മാനദണ്ഡം. ക്രിസ്തുവിന്റെ അഭിഷിക്തര്, ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകര്, വചനപ്രഘോഷകര്, ഇവരാരും അഹങ്കരിക്കരുത്. എന്റെ കഴിവ് കൊണ്ടാണ് ക്രിസ്തു നിങ്ങളുടെ മധ്യത്തിലേക്ക്, ഇടയിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് ശ്രാവയോഹന്നാന്റെ ആ മനോഭാവത്തെ വച്ചു പുലർത്താനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനമാണ്. എന്താണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി സ്നാനപ്പെടുക? പാപരഹിതമായ ഹൃദയം ഒരു മനുഷ്യന് വേണം, ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട്, തെറ്റുകൾ ചെയ്യുന്നവരോട് ഏറ്റുപറയണം. പരസ്യമായി ചെയ്യുന്ന തെറ്റ് രഹസ്യത്തിൽ ഏറ്റുപറഞ്ഞ് ക്ഷമയോദിക്കുകയല്ല, പരസ്യമായിട്ട് സമൂഹ മധ്യത്തിൽ ചെയ്തിരിക്കുന്ന തെറ്റുകൾ ആ സമൂഹ മധ്യത്തിൽ തന്നെ ഏറ്റുപറഞ്ഞ് തിരുത്താനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ആ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങുന്നത്. പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് തിരിച്ചാണ്. 4 പേരുടെ കേക്ക് മറ്റുള്ളവരെ അധിക്ഷേപിച്ചും മോശപ്പെടുത്തിയും അപവാദം പറഞ്ഞ് നടക്കും. എന്നിട്ട് രഹസ്യമായിട്ട് ഈ ഇരയായിരിക്കുന്ന വ്യക്തിയോട് ചെന്ന് മാപ്പ് പറയും. അതുകൊണ്ട് പാപമോചനം പൂർണ്ണമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ വ്യക്തി പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മനസ്സുകളിലേക്ക് ശരിയുടെ വെളിച്ചം കൊടുക്കാത്തിടത്തോളം കാലം ആ വ്യക്തിക്ക് തെറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മോചനം കിട്ടുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റിന്റെ ജീവിതം ആവർത്തിക്കരുത്. തെറ്റിന്റെ ജീവിതം വേണ്ട എന്ന് വെച്ചിട്ട് വീണ്ടും അതേ ജീവിതത്തിലേക്ക് തന്നെ ഒരു വ്യക്തി പോകുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവനെ സ്നാനപ്പെടുവാനായിട്ടുള്ള യോഗ്യത കിട്ടുന്നില്ല. വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത വേണം. ചില വ്യക്തികൾ ഒരു കാര്യം പറയും, വേറെ കാര്യം, അതോട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ പ്രവൃത്തിയും അവരുടെ ജീവിതവും തമ്മിൽ വലിയ ബന്ധമില്ലാതെ പോകുന്നു. അതൊരു പ്രശ്നമാണ്. പിന്നെ ഉള്ളതിലധികം മഹത്വമാരും ഉണ്ട് എന്ന് ഭാവിക്കരുത്. ഓരോ വ്യക്തിക്കും അറിയാം അവൻ ആരാണ് എന്നും അവന്റെ കഴിവുകളും കഴിവുകേടുകളും. എന്റെ കഴിവുകളെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടാകണം, എന്റെ കഴിവുകേടുകളെ കുറിച്ചും ബോധ്യമുണ്ടാകണം. ഞാൻ അല്ലാത്ത ഒരു സാഹചര്യമാണ് ഞാനായിട്ട് വിഭാവനം ചെയ്ത് ജീവിക്കുന്നത് എങ്കിൽ ഞാൻ മൂഢതയുടെ ഒരു ലോകം തന്നെ സൃഷ്ടിച്ച് അവിടെ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, നമ്മെല്ലാവരും സ്നാപകന്മാരായിട്ട് ജീവിക്കേണ്ടവരാണ്. ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വഴികാട്ടിക്കൊടുത്തുകൊണ്ട്, ക്രിസ്തുവിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തുകൊണ്ട്, ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് എങ്ങനെ സ്വീകരിക്കാമെന്ന് അവരെ ഒരുക്കാൻ പഠിപ്പിച്ചുകൊണ്ട്, ഒരുക്കിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന വഴികാട്ടികളാകണം, സ്നാപകന്മാരായിട്ട് നാം ഓരോരുത്തരും ജീവിക്കണം. എങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണത നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കുക. ക്രിസ്തുവിനെ വഴികാട്ടിയായിട്ട് കൊടുക്കുന്നവൻ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഞാനാണ് വഴിയെന്ന്. എന്നിലൂടെ ആണ്, എന്റെ മഹാത്മ്യം കൊണ്ടാണ് ക്രിസ്തു ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. ശ്രാവകനെ പോലെ എളിമപ്പെട്ടുകൊണ്ട് അവന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ക്രിസ്തുവിലേക്ക് ഇതാണ് വഴി എന്ന് കാണിച്ചു കൊടുക്കണം. ക്രിസ്തുവിനെ മറ്റു വ്യക്തികളിലേക്ക് നയിക്കുന്ന വ്യക്തികളാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക. ഈ നോമ്പുകാലത്ത് ഈ ചിന്ത നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഉള്ളതിലധികം മഹാത്മ്യവും മേന്മയും പാലിക്കുന്നുണ്ടെങ്കിൽ, ഭാവിക്കുന്നുണ്ടെങ്കിൽ, അത് പറിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് യാഥാർത്ഥ്യ ബോധത്തിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.